വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കവുമായി ബി ജെ പി രംഗത്തെത്തി. ഇത് സംബന്ധിച്ച ബിൽ ഒരു വർഷത്തിനുള്ളിൽ നടപ്പാക്കിയേക്കും. വിഷയം സജീവ ചർച്ചയിൽ കൊണ്ടുവരുന്നതിനായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ശ്രമം ആരംഭിച്ചുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതോടെ വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ എന്നിവ പൊതുനിയമത്തിന് കീഴിൽ വരും. ഇവയിൽ മതാടിസ്ഥാനത്തിൽ പ്രത്യേക സംവിധാനം ഉണ്ടായിരിക്കുകയില്ല. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ബി ജെ പി മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായ ഏകീകൃത സിവിൽ കോഡ് ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നടന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉത്തരാഖണ്ഡിൽ നടപ്പാക്കുന്ന ഏകീകൃത സിവിൽ കോഡ് പൈലറ്റ് പദ്ധതിയാണ്. സി എ രാമക്ഷേത്രം, മുത്തലാഖ്, ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളയൽ എന്നീ വിഷയങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു. ഇനി ഏകീകൃത വ്യക്തി നിയമം നടപ്പാക്കാനുള്ള സമയമായെന്നും അമിത്ഷാ യോഗത്തിൽ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ സമയത്തിന് നടക്കുമെന്നും പ്രവർത്തകർ പാർട്ടിക്ക് ദോഷം വരുത്തുന്നതൊന്നും ചെയ്യരുതെന്നും അമിത്ഷാ താക്കീത് ചെയ്തു. ഏകീകൃത സിവിൽ കോഡിൻ്റെ കരട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനത്ത് ഉന്നതതല കമ്മിറ്റി രൂപീകരിക്കുമെന്ന ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ സാമുദായിക സൗഹൃദം തകർക്കാൻ അനുവദിക്കില്ല. ഉത്തരാഖണ്ഡിൽ സിവിൽ കോഡ് നടപ്പാക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളും ഇത് പിന്തുടരുമെന്നാണ് ധാമിയുടെ അഭിപ്രായം. അടുത്തിടെ നടന്ന ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന വാഗ്ദാനമായിരുന്നു ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാർ ഗൗരവമായി കാണുന്നുണ്ടെന്നാണ് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും പറഞ്ഞത്. രാജ്യത്തും സംസ്ഥാനത്തും ഇത് അതിവേഗം നടപ്പിലാക്കാനുള്ള ആലോചനയിലാണെന്നും മൗര്യ കൂട്ടിച്ചേർത്തു. പിന്നാലെ ഏകീകൃത സിവിൽ കോഡ് മികച്ച തീരുമാനമാണെന്നാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ജയറാം താക്കൂറും പറഞ്ഞത്. സർക്കാർ വിഷയം പരിശോധിക്കുകയാണെന്നും നടപ്പിലാക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും സമാന പ്രസ്താവന ഇറക്കി. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവും രാജ്യസഭാ എം പിയുമായ അജയ് പ്രതാപ് സിംഗ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് കത്തയക്കുകയും ചെയ്തു.